അരിക്കാരൻ പറഞ്ഞ കഥാപാത്രം എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്? കുറെ പേര് പറയും ഒരു വലിയ ലിങ്കാണ് നിനക്ക് കിട്ടിയത് ആ ഒരു പാഠം എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നതും ലക്കൊരു ഫാക്ടർ മാത്രമായിരുന്നു, അതിൻ്റെ പുറകിലുള്ള ഹാർഡ് വർക്ക് ഭയങ്കരമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യം ചെയ്തു എന്നല്ല പറഞ്ഞത്, പക്ഷേ ഓരോരുത്തർക്കും നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തോളം. ഞാൻ ഭയങ്കര ജെന്യുനായിട്ടാണ് എൻ്റെ ഈ പ്രൊഫഷനെ കണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രാവൽ ഞാൻ 100% ഞാൻ നന്നായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റിയത്, വിനീതൻ്റെ അടുത്ത് എത്താൻ പറ്റിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾക്ക് മുന്നിലെത്തുന്ന ഏതൊരു ആക്ടറേയും മാക്സിമം അയാളുടെ എബിലിറ്റി കണ്ടെത്തി അത് പെർഫോം ചെയ്യിപ്പിച്ചെടുക്കാൻ അയാൾക്കറിയാം. അതാണ് അതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു മുമ്പ് ഞാൻ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ ഹൃദയത്തിൽ ആൻ്റണി തടിക്കാരൻ ഞാനല്ല, ആരായിരുന്നാലും അത് ഗംഭീരാവുകയും ചെയ്തിരുന്നു. ആൻ്റണി തടിക്കാരൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് ജനപ്രീതി നേടിയ കഥാപാത്രമാണ്. അപ്പം അതിൽ നിന്നുള്ള മാനറിസങ്ങളിൽ ഒഴിവാക്കാൻ പിന്നീടുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടി ചെയ്ത് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്നവരാണല്ലോ, നമ്മുടെയൊക്കെ എക്സ്പെക്റ്റേഷനും നമ്മുടെയൊക്കെ ഡ്രീം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഡ്രീമിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പൊക്കെ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ സമാധാനപൂർവ്വമാണ് ഇതിങ്ങനെ കാണുന്നത്, ഞാൻ റീച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിനും അപ്പുറമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഓക്കെയാണ്. ഇപ്പം ഹൃദയം വെച്ചിട്ട് ഒരു ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ സ്റ്റൈൽ ഇതാണ് എന്ന ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെസ്പോൺസിബിലിറ്റി അല്ലേ നാളെ ഓഡിയൻസിനടുത്തുള്ള? തീർച്ചയായും ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി ബെസ്റ്റ് ചെയ്യണം. അടുത്തത് അങ്ങനെയല്ല, ഞാനിപ്പോൾ അടുത്തിപ്പോൾ ചെയ്യുന്ന പടവും കംപ്ലീറ്റ് ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഹൃദയം കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓഫേഴ്സുകൾ ഇങ്ങനെ വന്നു, ഇതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ, അതായത് നായകൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കുറേ കാര്യം. ആ ഫ്രണ്ടായിട്ട് വന്നതിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് മറ്റേ നിന്ന് ചേഞ്ച് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഓണത്തിന് റിലീസാകുമ്പോൾ എൻ്റെ പടത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്.